പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള പ്രിയപ്പെട്ട നമ്മുടെ കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ള അവരുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സംഗതികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും വീഡിയോ കാണണം. ഒന്ന് രണ്ട് മിനിറ്റ് ഉണ്ടാവും. കുറച്ച് ഒന്ന് രണ്ട് പോയിന്റ്സ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മെയിനായിട്ട് നമുക്ക് ഈ വർഷം ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലെ ആ ദുരന്തം ഉണ്ടായ സിറ്റുവേഷൻ ആയതുകൊണ്ട് സംസ്ഥാന സർക്കാർ നമ്മളുടെ ഓണാഘോഷ പരിപാടികളെല്ലാം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിനപ്പുറത്തേക്കുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ചെറിയ ചെറിയ സമിതികളും അല്ലെങ്കിൽ കലാകായിക പ്രസ്ഥാനങ്ങളും ഒക്കെ കലാപരിപാടികളും മറ്റുള്ള പരിപാടികളും ഒക്കെ ഓണാഘോഷ പരിപാടികളൊക്കെ വേണ്ടാന്ന് വെക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞാനിത് പറയുമ്പോൾ പലർക്കും എതിരഭിപ്രായം ഉണ്ടാവും. പക്ഷേ ഒരു സത്യസന്ധമായ ഒരു കാര്യമായതുകൊണ്ട് അങ്ങ് ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. വേറൊന്നുമല്ല, പല കലാകാരന്മാരും ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓണമൊക്കെ വരുമ്പോൾ ഒരു കുറേ അധികം പ്രോഗ്രാമുകൾ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്തേക്കാണ് ഇവരെല്ലാവരും പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. പലരും വീട് പണിയെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റൊരു അടുത്ത ഒരു 6 മാസത്തേക്ക് ജീവിക്കുന്നതിനെക്കുറിച്ചും. ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ചിലപ്പം പ്രോഗ്രാമുകൾ ഉണ്ടാവില്ല. ഞാൻ എടുത്തു പറയുന്നത് ഈ ദിവസം സ്റ്റേജ് പ്രോഗ്രാമുകൾക്കൊക്കെ പോകുന്ന ആൾക്കാരെ കുറിച്ചാണ്. അപ്പോൾ ആഴ്ചയിലൊരു 1-ഓ 2-ഓ പ്രോഗ്രാമോ അല്ലെങ്കിൽ മാക്സിമം 3 പ്രോഗ്രാമൊക്കെ ചെയ്യുന്നവരായിരിക്കും മിക്കവാറും ഉള്ളവരെല്ലാവരും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ അത്രമാത്രം വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഒന്നും മേടിച്ച് പ്രോഗ്രാം ചെയ്യുന്നവരായിരിക്കത്തില്ല അവർ. നമ്മളിപ്പോൾ ഒരു സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചിലർ പറയും 1 ലക്ഷം 1.5 ലക്ഷം രൂപയൊക്കെ മേടിച്ചിട്ടല്ലേ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പക്ഷേ ഈ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ എമൗണ്ട് ആണ് കിട്ടുന്നത്. ഈ 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ പറഞ്ഞാലും അത് മൊത്തത്തിലൊക്കെ ആയിരിക്കും ഇവർ ഈ പ്രോഗ്രാം പിടിക്കുന്നതൊക്കെ. അപ്പോൾ അത് എല്ലാവർക്കും കൊടുത്തെല്ലാം വന്നു കഴിയുമ്പോൾ വളരെ തുച്ഛമായ ഒരു എമൗണ്ട് മാത്രമേ കാണത്തുള്ളൂ. അത് ഒരു ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പരിപാടികൾ അവർക്കായിട്ട് സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരുന്നു. വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളിപ്പം ഇതിപ്പോൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇപ്പോൾ എന്നെ എനിക്ക് ഒരുപാട് എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർ പറയുന്നതിന് അതിനെ ഞാൻ മാനിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആഘോഷങ്ങൾ വേണ്ട എന്നുള്ളൊരു പിന്നെ നിലപാട് തന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് ആഘോഷിക്കത്തില്ലേ? ഒരു ചെറിയ ഓണസദ്യയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒന്ന് ആഘോഷിക്കാതിരിക്കുമോ ഓണം? അപ്പോൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ ചെറിയ പരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റുന്നവർ കലാകാരന്മാരെ കൂടി സഹായിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അത് നല്ലതായിരുന്നു. പിന്നെ അത് മാത്രമല്ല, കലാകാരന്മാരെന്നുള്ളത് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ഒരു പ്രോഗ്രാം വരുന്ന ഉടനെ അതിൽ ചെറിയൊരു പന്തൽ അല്ലെങ്കിൽ ഈ സൗണ്ട് സിസ്റ്റംസ് അല്ലേ, അതേപോലെ തന്നെ കാറ്ററിംഗ്. ഓണമൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പരിപാടികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സദ്യയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരുപാട് കാറ്ററിംഗുകാർക്കും ഒക്കെ ജോലി കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ അങ്ങനെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു ജോലി, അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ജോലി കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിക്കണം, അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എല്ലാവരും നമ്മുടെ കൂടെ വരേണ്ടവരാണ്. പ്രത്യേകിച്ച് കലാകാരന്മാർ ഒരുപാട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയമാണ് എല്ലാ കലാകാരന്മാരും. ഞാനിത് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പേഴ്സണലി അറിയാം, ഞാൻ സ്ഥിരമായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരാളല്ല. ഞാനും ഒരു കലാകാരനാണ്. ഞാൻ വീക്കെൻഡുകളിലാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരുപാട് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത് അതിനായി പ്രവർത്തിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ കുറേ ആൾക്കാരുമായിട്ട് സംസാരിച്ചതിനൊക്കെ ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആരും ഇങ്ങനെ ഒരു 1-2 പേരെന്തോ വീഡിയോ ചെയ്തതായിട്ട് കണ്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് റീതിങ്ക് ചെയ്യുക, ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുക. അത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഒരു പന്തല് നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ പന്തലിൻ്റെ സാധന സാമഗ്രികളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെറിയ ഓട്ടോക്കാർ അതല്ലെങ്കിൽ നമ്മളുടെ പിന്നെ എന്താണ് ഗുഡ്സ് വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ ഒരു ജോലിയാണത് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ അതുകൊണ്ടൊരു ഗുണമുണ്ടാവും. ചെറിയ പൈസയാണെങ്കിൽ പോലും
അതൊരു ഒന്ന് രണ്ട് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പത്ത് പത്ത് ജോലിയായി കഴിയുമ്പോൾ അത് അവർക്ക് അന്നത്തേക്കുള്ള ഒരു മാർഗമാകുമല്ലോ. അപ്പം അതൊന്ന് നിങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പ്രസൻറ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അപ്പം എതിരഭിപ്രായങ്ങളെല്ലാം ഞാൻ വളരെയധികം സ്വാഗതം ചെയ്യുന്നു, അതിനകത്തൊന്നും തെറ്റില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്ന കാര്യമാണ്, അതെൻ്റെ മനസ്സിലും ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇത് ഒന്ന് ശ്രദ്ധിക്കുക, ചെറിയ പ്രോഗ്രാമുകളാണെങ്കിൽ പോലും അങ്ങനെ മറ്റാരും അങ്ങനെ ഒരുപാട് വീഡിയോകളൊന്നും ചെയ്ത് കണ്ടില്ല. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇതെനിക്കൊന്ന് പ്രസൻറ്റ് ചെയ്യണമെന്ന് തോന്നി, അതിൻ്റെ പേരിൽ മാത്രം. കാരണം ഞാനും ഈ മേഖലയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളായതിൻ്റെ പേരിലാണ് ഞാനും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ ഇപ്പോൾ കാറ്ററിംഗ് തൊഴിലാളികൾക്കും അല്ലെങ്കിൽ നമ്മളുടെ വണ്ടികളൊക്കെ ഓടിക്കുന്ന ചേട്ടന്മാർക്കും എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞാൻ വിട്ടുപോയൊരു കാര്യം, സൗണ്ട് സിസ്റ്റം, ഈ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആൾക്കാരൊക്കെ ഈ സമയത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അവർ ഓണം ഒക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ കിട്ടിയാലേ അപ്പോൾ അവരും 1-2 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ടൊക്കെ ഇത് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ഈ സമയത്ത് അവർക്കും അവരും പ്രതീക്ഷിക്കുന്ന എന്താണ്, ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പ്രോഗ്രാമുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ പൈസ എല്ലാം റൊട്ടേറ്റ് ചെയ്ത് വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ സൗണ്ട് സിസ്റ്റം. അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായി പോകും ഈ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കിട്ടിയില്ലെങ്കിൽ. കാരണം ഇതൊരു സീസണാണ്, നമ്മുടെ ഏറ്റവും വലിയൊരു സീസണാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീസണിൽ കിട്ടുന്ന പ്രോഗ്രാമുകളൊക്കെ വെച്ചിട്ട് എന്നോട് 1-2 പേര് പറഞ്ഞത്, നമ്മുടെ ചേട്ടന്മാർ 1-2 കലാകാരന്മാർ പറഞ്ഞത്, സന്ദീപേ ശരിക്കും പറഞ്ഞ ഓണം ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, അടുത്ത ഒരു 6-7 മാസം പ്ലാൻ ചെയ്യുന്നത് ഈ ഓണത്തിൻ്റെ പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം പിന്നെ മേക്കപ്പൊക്കെ ഇട്ട് നമ്മുടെ പുലികളിക്ക് പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ തന്നെ, സി ഇപ്പം നമ്മുടെ ഈ പുലികളി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാറ്റി വെക്കുന്നതുകൊണ്ട് അവിടെ ഒന്നും മേക്കപ്പിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റുകളും അവിടെ അതിൻ്റെ ഭാഗമാണ്, അവർക്കും ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കേൾക്കുക, കഴിയുന്നവർ ചെറിയ കലാസമിതികൾ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് കലാകാരന്മാരെയും അതേപോലെ നമ്മുടെ സൗണ്ട് സിസ്റ്റം, കാറ്ററിംഗ്, വണ്ടിച്ചേട്ടന്മാർ, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എല്ലാവരെയും കൂടെ നിർത്തി അവരുടെയും കൂടി ഓണം, അവർക്കും കൂടി നല്ല രീതിയിൽ ഈ ഓണം ആഘോഷിക്കാനുള്ള മാർഗം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു സോ മച്ച്.